Hi children, welcome to the second part of the lesson, our Earth's natural satellite. Okay, our Earth's natural satellite. The previous class, we studied about our moon. Okay, here, landing on the moon. Landing on the moon. This picture, you can see three people. Who are they? Who are they? One is Neil Armstrong. Next is Edwin Aldrin. And then last one is Michael Collins. Michael Collins. Neil Armstrong, Edwin Aldrin, and Michael Collins. These are the people who landed on the moon. അതായത് ചന്ദ്രനിൽ ഇറങ്ങിയ ആൾക്കാരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ ആൻഡ് മൈക്കൽ കോളിൻസ്. എപ്പോഴാണ് അവര് ചന്ദ്രനിൽ ഇറങ്ങിയത്? യെസ്, ദേ ലാൻഡഡ് സക്സസ്ഫുള്ളി ഓൺ ദ മൂൺ ഓൺ 21st ജൂലൈ 1969. ദിസ് ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, സോ സ്റ്റഡി. ഓക്കെ, 21st ജൂലൈ 1969, ഈ ഡേറ്റിലാണ് അവര് മൂണിൽ ലാൻഡ് ചെയ്തത്. അതിൽ ആരൊക്കെയാണ് മൂണിൽ ഇറങ്ങിയത്? നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ സ്റ്റെപ്ഡ് ഓൺ ദ മൂൺസ് സർഫേസ്. വൈ ദ തേർഡ് എസ്ട്രോനാറ്റ്, ഹു ഇസ് ദാറ്റ്? മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ് റിമൈൻഡ് ഇൻ ദ സ്പേസ് ക്രാഫ്റ്റ് to circle the moon and keep in touch with the earth. അതായത് മൂന്നാമത്തെ ആളായ മൈക്കൽ കോളിൻസ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല, പക്ഷെ ആ സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ ഇരുന്നു. എന്തിനാണ്? ടു സർക്കിൾ ദ മൂൺ ആൻഡ് കീപ് ഇൻ ടച്ച് വിത്ത് ദ എർത്ത്. ഭൂമിയായിട്ടുള്ള ബന്ധം വിട്ടുപോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തിൽ തന്നെ, ആ സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ ഇരുന്നു. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് എ സ്പേസ് ക്രാഫ്റ്റ്? What is the name of that spacecraft? That is an American spacecraft, Apollo 11. Okay, Apollo 11. That is landed successfully on moon on 21st July 1969. Okay. Next is phases of the moon. Phases of the moon. The different shapes of the moon as visible from the earth are called its phases. നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ മാനത്തേക്ക് നോക്കിയാൽ, ആകാശത്ത് നോക്കി എന്ത് കാണാൻ പറ്റും? ഓരോ ദിവസവും മൂണിന്റെ ഓരോ ഷേപ്പ് ആയിട്ട് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഷേപ്പ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഫേസ് ഡിപെൻഡ്സ് ഓൺ ദ ലൈറ്റഡ് പാർട്ട് ദാറ്റ് ക്യാൻ ബി സീൻ ബൈ അസ് അറ്റ് എ ടൈം ഓൺ എർത്ത്. അതായത് ലൈറ്റ് അടിക്കുന്ന ആ പാർട്ട്, ഏത് പാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതിനാണ് ആ ഷേപ്പ്, അതാണ് മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ലൈറ്റ്, സൂര്യന്റെ ലൈറ്റ് അടിച്ചിട്ടല്ലേ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗമാണ് നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വിസിബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്ലിപ്സസ് ഓഫ് ദ മൂൺ ആൻഡ് ദ സൺ. അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. ഓക്കെ, ആൻ ഒപ്പാക് ഒബ്ജക്ട് ഈസ് വൺ ത്രൂ വിച്ച് ലൈറ്റ് കനോട്ട് പാസ്. അതായത് രണ്ട് ടൈപ്പ് ഒബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാ? ഒപ്പാക് ഒബ്ജക്റ്റും ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റും. നിങ്ങൾക്കറിയാലോ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ലൈറ്റ് കടന്നു പോകുന്ന ഒബ്ജക്റ്റ് ആണ് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. ബട്ട് ആൻ ഒപ്പാക് ഒബ്ജക്റ്റ് ഈസ് വൺ ത്രൂ വിച്ച് ലൈറ്റ് കനോട്ട് പാസ്. അതായത് ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റാത്ത ഒബ്ജക്റ്റ് ആണ് ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒപ്പാക് ഒബ്ജക്റ്റിന്റെ മുകളിൽ ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഷാഡോ ആണ് കാണുക, അതായത് നിഴലാണ് കാണാൻ പറ്റുന്നത്. ഏർത്ത് ആൻഡ് മൂൺ ആർ ഒപ്പാക് ഒബ്ജക്റ്റ്. ഏർത്ത് ആൻഡ് മൂൺ ആർ ഒപ്പാക് ഒബ്ജക്റ്റ്. ഓക്കെ, വെൻ ദ സൺസ് ലൈറ്റ് ഫോളോ ഓൺ ദ ഏർത്ത് ആൻഡ് ദ മൂൺ ദെയർ ഷാഡോസ് ആർ ഫോംഡ്. അതായത് സണ്ണിന്റെ ലൈറ്റ് ഒപ്പാക് ഒബ്ജക്റ്റ് ആയ ഏർത്തിലും മൂണിലും പതിച്ചു കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യാ? ഷാഡോ ഫോം ചെയ്യും. ആൻഡ് ദേ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ആൻഡ് ദ എക്ലിപ്സസ് ആർ നത്തിങ് ബട്ട് ദ ഷാഡോ ഓഫ് ദ എർത്ത് ആൻഡ് ദ മൂൺ. ഇനി എക്ലിപ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂണിന്റെയും എർത്തിന്റെയും ഷാഡോ ആണ് എക്ലിപ്സസ് എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്റെയും
ഭൂമിയുടെയും നിഴലിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്ലിപ്സസ്. എക്ലിപ്സസ് ആർ ദ ഷാഡോസ് ഓഫ് ദ എർത്ത് ആൻഡ് ദ മൂൺ. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്ലിപ്സസ്. ലൂണാർ ആൻഡ് സോളാർ, അതായത് ചന്ദ്രഗ്രഹണം ആൻഡ് സൂര്യഗ്രഹണം, അങ്ങനെയാ പറയാം. ഓക്കെ, ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ At times during this journey, the moon moves into the dark shadow of the earth and does not receive any sunlight. Then it gets hidden from view. We call this an eclipse of the moon or lunar eclipse. Enda lunar eclipse nu annale ningalkkariyam moon revolves around the earth. Moon earthine chuttunnile appo ഈ മൂണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്ത് പറ്റും? ഭൂമിയുടെ ഡാർക്ക് ഷാഡോയിലായി പോകും. എന്ത്? മൂണ്. അപ്പൊ മൂണിന് എന്ത് കിട്ടില്ല? സണ്ണിന്റെ വെളിച്ചം കിട്ടില്ല. അപ്പൊ എന്ത് പറ്റും? അതിനെയാണ് നമ്മൾ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. മൂണ് ഈ സണ്ണിന്റെ റേസ് കിട്ടാതെ, അതായത് സണ്ണിന്റെ ലൈറ്റ് കിട്ടാതെ ഭൂമിയുടെ ഷാഡോയിലായി പോകും. അതിനെയാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് പിക്ചർ ഞാൻ കാണിച്ചു തരാം. ലൂണാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് നടക്കുമ്പോൾ എർത്ത് മൂണിന്റെയും സണ്ണിന്റെയും ഇടയിലാണ് വരിക. അതായത് എങ്ങനെ വരും? എം ഇ എസ് ആ രൂപത്തിൽ വരും. എം ഇ എസ്, എർത്ത് ഈസ് ഇൻ ബിറ്റ്വീൻ മൂൺ ആൻഡ് ദ സൺ. മനസ്സിലായോ? മൂണിന്റെയും സണ്ണിന്റെയും ഇടയിൽ എർത്ത് വരും. അപ്പോ ഈ മൂണിന് ഈ എർത്തിന്റെ ഷാഡോ കൊണ്ട് സണ്ണിന്റെ ലൈറ്റ് കിട്ടില്ല. ഇതിനെയാണ് എന്ത് പറയാ? ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സ്. ഓക്കെ, വെൻ ദ മൂൺ ഈസ് കംപ്ലീറ്റ്ലി ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്, ഇറ്റ് ഈസ് എ ടോട്ടൽ ലൂണാർ എക്ലിപ്സ്. കംപ്ലീറ്റ് ആയിട്ട് മൂണ് ഭൂമിയുടെ നിഴല് ആയിപ്പോയാൽ അതിന് എന്ത് പറയും? ടോട്ടൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറയും. വെൻ ദ മൂൺ ഈസ് ഓൺലി പാർഷ്യലി ഹിഡൻ ബൈ ദ ഷാഡോ ഓഫ് ദ എർത്ത്, ഇറ്റ്സ് എ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ്. പകുതി മാത്രം അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രമാണ് എർത്തിന്റെ ഷാഡോയിൽ ഉള്ളതെങ്കിൽ അതിന് നമ്മൾ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറയും. ഫുള്ളായിട്ട് ഭൂമിയുടെ ഷാഡോയിലായിപ്പോയാൽ അതിന് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് എന്നും, പാർഷ്യൽ ആണെങ്കിൽ അതിന് പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്നും പറയും. ഓക്കെ, വെൻ ദ മൂൺ കംസ് ഔട്ട് ഓഫ് ദ ഷാഡോ ഓഫ് ദ എർത്ത്, ദ എക്ലിപ്സ് ഈസ് ഓവർ ആൻഡ് ദ മൂൺ ക്യാൻ ബി ക്ലിയർലി സീൻ. അതായത് ആ ഷാഡോയിൽ നിന്ന് പുറത്തു വന്നാലോ, എക്ലിപ്സ് കഴിഞ്ഞു, അപ്പൊ നമുക്ക് മൂണിനെ എന്താക്കാൻ പറ്റും? നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ദ എക്ലിപ്സ് ദ സൺ ദ എർത്ത് ആൻഡ് ദ മൂൺ ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഹിയർ യു കെൻ സീ, ഈ എക്ലിപ്സ് നടക്കുമ്പോ സണ്ണ് മൂണ് എർത്തും സണ്ണും ഒരേ ലൈനിലല്ലേ വരുന്നത്, അല്ലേ? സണ്ണും മൂണും എർത്തും ഒരേ ലൈനിലാണ് വരുന്നത്. ഓക്കെ, എ ലൂണാർ എക്ലിപ്സ് occurs only at night. എപ്പോഴാ ലൂണാർ എക്ലിപ്സ് നടക്കുന്നത്? നൈറ്റ് ടൈമിൽ മാത്രമാണ്. കാരണം എന്താ? നമുക്ക് എപ്പോഴാ മൂണിനെ കാണാൻ പറ്റാം? നൈറ്റിലല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി, ലൂണാർ എക്ലിപ്സ് occurs only at night. Okay? Just as the earth casts a shadow on the moon, moon also casts a shadow on the earth. When people in the shadow of the moon cannot see the sun, it's an eclipse of the sun or a solar eclipse. എന്താണ് solar eclipse എന്ന് പറഞ്ഞാൽ? എന്താ സൂര്യഗ്രഹണം. അവിടെ എന്താ സംഭവിക്കുന്നത്? പിക്ചർ നോക്കൂ. എ സോളാർ എക്ലിപ്സ്, എർത്ത് മൂൺ ആൻഡ് സൺ ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ എങ്ങനെയാ വരുന്നത്? എർത്തും മൂണും സണ്ണും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഹിയർ മൂൺ ഈസ് ഇൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. ഇവിടെ എങ്ങനെയാ വരിക? ഇ എം എസ് ആ ഒരു രൂപത്തിലാണ് വരിക. മൂണാണ് നടുവിൽ വരുന്നത്, എർത്തും സണ്ണും സൈഡിലായിട്ട് വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം സോളാർ എക്ലിപ്സ്, സോളാർ എക്ലിപ്സില് എക്ലിപ്സില് ഏതാ നടുവിൽ വരുന്നത്? മൂണാണ് നടുവിൽ വരുന്നത്. ഓക്കെ.
when the sun is completely hidden behind the shadow of the moon. Moon in the nilalle nammade sun endu cheyyum marakkappedum. Sun moon in the shadow aanu ivide kaanunnathu nammale sunile kaanunnathu. Appo ningal kandittundo solar eclipse suryagrahanam kandittundo naked eyes konde namukku nokkan pattilla. എന്നാലും നമ്മൾ കാണുമ്പോൾ എങ്ങനെയാ സൂര്യനും ഇതേപോലെ നമ്മുടെ മൂണിനെ പോലെ പകുതി പകുതി പകുതിയായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്താ? മൂണിന്റെ ഷേഡോ സണ്ണിൽ കാണുന്നതാണ്. ഓക്കെ, when the sun is completely hidden behind the shadow of the moon, it is a total solar eclipse. അതായത് സണ്ണ് കംപ്ലീറ്റ് ആയിട്ടും മൂണിന്റെ ഷാഡോയാൽ മറയ്ക്കപ്പെട്ടാൽ അതിനെ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയും. When the shadow of the moon hides only a part of the sun, it is a partial solar eclipse. അതായത് സണ്ണിന് കുറച്ച് ഭാഗം മാത്രം മൂണിന്റെ ഷാഡോ മറയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയും. ഓക്കെ, സോളാർ എക്ലിപ്സ് ആൻഡ് ലൂണാർ എക്ലിപ്സ് രണ്ടെണ്ണാണുള്ളത്. അതിൽ എങ്ങനെയാ വരുന്നത്? ലൂണാറിൽ വരുമ്പോ എങ്ങനെയാ വരുന്നത്? ലൂണാർ ആവുമ്പോ MES എർത്ത് നടുവിൽ വരും. പക്ഷെ സോളാർ എക്ലിപ്സിലാണെങ്കിൽ EMS മൂണാണ് സെന്ററിൽ വരുന്നത്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ദ എക്ലിപ്സ് ദ സൺ and the moon are in a straight line. Once the moon moves out of the line, the eclipse is over and we can see the sun again. That is, eclipse nu moon prathege vannu kaniye endayi namukku sun ine clear aayittu kaanan pattu. Okay, a solar eclipse occurs only during day time ilana solar eclipse. Night time ilana endu kaanunnathu lunar eclipse kaanapadunnu. You should not look at a solar eclipse with naked eyes. It can harm your eyes. That is, solar eclipse orikkalum nammal natna nethrangal, that is naked eyes, kondu nokkan paadilla. Endu pattum? Kannine adu kedaanu. Adu kondu nammal adu orikkalum surya grahanam solar eclipse naked eyes kondu nokkan pattilla. Nammal innu endakkeya padichathu? Landing on the moon. Appo ആ മൂന്ന് പേഴ്സൺസിന്റെ പേര് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെയാ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൻഡ്രി ആൻഡ് മൈക്കൽ കോളിൻസ്. ഡേറ്റ് ഏതാ? ഡേറ്റ് 21st July 1969 ആൻഡ് ദ സ്പേസ് ക്രാഫ്റ്റ് നെയിം ഈസ് അപ്പോളോ 11. നെക്സ്റ്റ്, ഫേസസ് ഓഫ് മൂൺ എക്ലിപ്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്ലിപ്സ്, സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. ഓക്കെ, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി ഇതിന്റെ റിമൈനിങ് പാർട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ ഡിയർ ചിൽഡ്രൻ.